എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യു എയിലെ ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചാണ്. രണ്ട് ദിവസം മുമ്പ് യു എയിലെ ഉമ്മൽകോയിൽ സനയ്യ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ഉദ്ഘാടന ആവശ്യാർത്ഥം എത്തിയതായിരുന്നു ഞാനും. ഏറെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയൊരു നിമിഷമായിരുന്നത്. ഉണ്ണിബായ് എന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെ അൽക്കാരി വുഡ് ഇൻഡസ്ട്രി LLC എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങ്. ഈ ഒരു വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഉണ്ണിബായ് എന്ന ഞങ്ങളുടെ സുഹൃത്ത് കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ യു എയിൽ വലിയ ഒരു സംരംഭത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതും ഏറെ അഭിമാനം തോന്നുന്നത് യു എയിൽ സ്വന്തമായിട്ട് ഒരു 1.5 ഏക്കറിൽ കൂടുതലുള്ള ഒരു സ്ഥലം വാങ്ങി അവിടെയാണ് ഈ സംരംഭം തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിമാന നിമിഷം നിങ്ങൾക്ക് മുമ്പിലും ഒന്ന് കാണിക്കണം തോന്നി. ഇതൊരു തടിമില്ലാണ് കേട്ടോ. ലോകത്തിലെ എല്ലായിടത്തും കിട്ടുന്ന തേക്കുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് ഉണ്ണിയേട്ടൻ്റെ ഈ മരമില്ലിൽ. ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചെറുതും വലുതുമായ സൈസിൽ നമുക്ക് നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അൽക്കാരി ഫുഡ് ഇൻഡസ്ട്രി. എന്തായാലും അതിൻ്റെ ഒരു വിഷലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ഈ നിമിഷം, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതൊന്ന് കാണിക്കണം തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു മലയാളി കൂടിയായ സുഹൃത്തിന് ഇങ്ങനൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം തോന്നി. അപ്പോൾ ഇത് യു എയിലുള്ളവർക്ക് വേണ്ടി മാത്രം അല്ല സത്യത്തിൽ ഇത് ചെയ്യുന്നത്. ഈ ഒരു GCC എല്ലായിടത്തേക്കും ഇവിടുന്ന് മരങ്ങൾ സൈസാക്കി നൽകുന്നുണ്ട്. ഉമ്മൽകോയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ന്യൂ സനയ്യയിലാണ് ഇവിടെ ഒരു വലിയ ഒരു മില്ല് പറയാൻ പറ്റില്ല അല്ലേ. വലിയൊരു സാമ്രാജ്യം തന്നെയാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഉണ്ണിബായ് എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെതാണ് ഈ സംരംഭം. ഇവിടെ യു എയിൽ അദ്ദേഹത്തിന് 2 മില്ലുകളുണ്ട്. ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും, കാരണം അത് നമുക്ക് ഏറെ അഭിമാനം. നമ്മളൊരു സുഹൃത്തു കൂടിയാകുമ്പോ നമുക്ക് ഏറെ അഭിമാനിക്കുകയും ചെയ്യാലോ. മാത്രമല്ല, ഒരു എല്ലാവിധ നമ്മുടെ നാട്ടിലെ മരങ്ങളടക്കം ഇവിടെ കിട്ടുന്നു. പിന്നെ ആഫ്രിക്കൻ തേക്ക്, ബർമ തേക്ക്. അപ്പൊ നമ്മള് ആവശ്യാനുസരണം ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്ന വലിയ ഒരു മെഷീനറീസും എല്ലാം അടങ്ങിയതാണ്. ഫുൾ മെഷീനറീസ്, ഇക്വിപ്മെന്റ് എല്ലാം. ഉണ്ണിബായ് കാണുമ്പോൾ ഭയങ്കര ചെറുപ്പമായിട്ട് തോന്നും, ചെറുപ്പം തന്നെയാണ്. പക്ഷെ വലിയ ഭാഗ്യവാനാണ്, കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം സ്ഥലത്ത്. അതെ, ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. അതെ അതെ അതെ, അതൊരു വലിയ അനുഗ്രഹം തന്നെ ദൈവത്തിന്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും യു എയിൽ? യു എയിൽ ഈ മരത്തിന്റെ ഫീൽഡിൽ ഒരു 14 വർഷത്തോളമായി. ഇതിൽ തന്നെയാണ്. അപ്പൊ ഒരു 14 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അനുഗ്രഹം തന്നെ ദൈവത്തിന്റെ. നമ്മൾ പ്രതീക്ഷിച്ചതല്ല, എല്ലാം ദൈവത്തിന്റെ. ഞാനിത് വേണ്ടിയായിട്ട് ഇങ്ങനെ പകർത്താനുള്ള കാരണം എന്താണോ, ഉണ്ണിബായ് എന്റെ സുഹൃത്തു കൂടിയാണ്. അതിലപ്പുറം അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് ഞാൻ. അപ്പോൾ ഏറെ നമ്മളെല്ലാവരും ആശ്ചര്യപ്പെടുത്തിയത് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ യു എയിൽ സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങി അവിടെ സ്വന്തമായി ബിൽഡിങ്ങും കെട്ടി ഇത്രയും വലിയ ഒരു സാമ്രാജ്യം. നമ്മൾ പറയില്ല തടിമില്ല് മുതലാളി എന്നൊക്കെ പറയില്ല, യു എയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തടിമില്ല് മുതലാളി സ്ഥലത്തുള്ള. അപ്പോൾ എന്തായാലും ഇനിയും ഇതേപോലെ ഈ സാമ്രാജ്യം നീണ്ടു നിവർന്നു കിടക്കട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനി മരത്തിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കുപിക്കണക്കൊക്കെയാണ്, ഇവിടെ എങ്ങനെയാന്ന് അറിയില്ല. അതെ, ഇവിടെ അത് തന്നെ, ഇവിടെ ആഗ്രഹം തന്നെയല്ലേ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഞാനിതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കും. അതിൽ ബന്ധപ്പെട്ട എല്ലാവിധ മരങ്ങളും ഇവിടെ ലഭ്യമാണ്, നമ്മുടെ നാടൻ തേക്ക് വരെ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയുടെ ലിങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു. നമ്മുടെ നാട്ടിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ നാട്ടിൽ മരങ്ങൾ കുറഞ്ഞു വരെയല്ലേ, ഇനി വെളിയിൽ നിന്നുള്ള മരങ്ങൾ ഒരുപാട് വരും. ഇപ്പം കൂടുതലും നമ്മുടെ നാട്ടിൽ വരുന്ന മലേഷ്യ എന്നാണ്. മലേഷ്യ നിന്ന് നമുക്കിവിടെ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും വരുന്നു. ഇത് US US സദേൻ യെല്ലോ പൈൻ എന്നാണ് പൈനോട്. ഇത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു മരം.
ഇത് നമ്മളിവിടെ ഫർണിച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഈ പറഞ്ഞ കണക്ക് കബോർഡ്സ് എന്താണ് നമ്മുടെ പാലറ്റ് വർക്കുകൾ അതിനൊക്കെയാണ് മെയിനായിട്ട് ഈ മരം കട്ട് ചെയ്ത് പോകുന്നത്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മരങ്ങൾ തന്നെ, ഇത് പീക്കിൽ തന്നെ വേറൊരു സ്പീഷീസ് ആണ്. അത് കുറച്ച് കോസ്റ്റ് കുറഞ്ഞതാണ്, ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഓക്കെ ഓക്കെ. ഇത് ആഫ്രിക്കൻ തേക്ക് ഈ ഐറോപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലുള്ള തേക്കില്ലേ, നമ്മുടെ നാട്ടിലെ തേക്കുംതടി അതാണ്. ഇത് നാടൻ തേക്ക്, നമ്മുടെ നാട്ടിൽ നാടൻ, നമ്മുടെ നാട്ടിലെ നാടൻ തേക്ക് ആ തേക്കാണ്. ഇത് എവിടുന്ന് വരുന്നതേക്കാ? ഇത് ബെനിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും, ബർമയിൽ നിന്നുമാണ് ഈ തേക്ക് ഇവിടെ വരുന്നത്. ബർമ തേക്ക് നമ്മുടെ നാട്ടിലും കിട്ടുന്നു, കിട്ടുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ അവിടുത്തെ ഇവിടെ ചീപ്പാണ്. ഇവിടെയും അവിടെയെല്ലാം തേക്കുകളും. ഇത് ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന കൂടുതലായിട്ട് ഇത് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ലോക്സുകളാണ്. ആഫ്രിക്കൻ തേക്ക് ബെബേമ എന്നാണ് ഇതിന് പറയുന്നത്. അതിൽ കൂടുതലും റിഗ് ഇവിടുത്തെ ഷിപ്പിംഗ് പർപ്പസുകൾക്കാണ് കൂടുതലും ഇതിന് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ സൈസുകളും പിന്നെ സ്പെഷ്യൽ സൈസ് വലിയ പർഗോളാസ് അങ്ങനെയുള്ള പർപ്പസിനാണ് ഈ മരം ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മളിവിടെ സൈസ് ചെയ്ത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് സൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അങ്ങനെയാണ്. ഇത് റൊമാനിയ ഇല്ല, ഇത് കാമറൂൺ. കാമറൂൺ എന്ന് പറഞ്ഞ രാജ്യം ആഫ്രിക്കൻ കൺട്രി, ഗെനിയ അങ്ങനെയുള്ള രണ്ടു മൂന്ന് രാജ്യങ്ങളും.